ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് ടെൻത്തിൽ ചാപ്റ്റർ ഫൈവ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എക്സസൈസ് നമ്പർ 5.2 ക്വസ്റ്റ്യൻ നമ്പർ 10 ക്വസ്റ്റ്യൻ ഇതാണ് ദ 17th ടേം ഓഫ് ആൻ എ പി എക്സീഡ്സ് ദ 10th ടേം ബൈ 7 ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് എക്സസൈസ് 5.2 അധികം ക്വസ്റ്റ്യൻസ് സ്മോൾ ക്വസ്റ്റ്യൻസ് ആണ് ആയതിനാൽ അവ ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതിന് പകരം സെപ്പറേറ്റ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അത് റിവിഷൻ സമയത്ത് ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോസ് കാണുക ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതാം എന്തോന്നാണ് ദ 17th ടേം ഓഫ് ആൻ എ പി എക്സീഡ്സ് ദ 10th ടേം ബൈ 7 17th ടേം ഓഫ് ആൻ എ പി എ പിയിലെ 17th ടേം 10th ടേമിനേക്കാളും 7 മോർ ദാൻ ആണ് കൂടുതലാണ് 7 കൂടുതലാണ് എക്സീഡ്സ് ദ 10th ടേം ബൈ 7 മീൻസ് 7 കൂടുതലാണ് 7 കൂടുതലാണ് ഏതിനേക്കാളും 17th ടേം ഓഫ് ആൻ എ പി 10th ടേമിനേക്കാളും 7 കൂടുതലാണ് അപ്പൊ അത് ആദ്യം എഴുതാം നമുക്ക് എങ്ങനെയാണ് 70 എ പിയിലെ ഫസ്റ്റ് ടേമിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എ 1 സെക്കൻഡ് ടേം എ 2 തേർഡ് ടേം എ 3 അതുപോലെ 17th ടേം എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും എ 17 is equal to എത്രയാണ് എക്സീഡ്സ് ദ 10th ടേം ബൈ 7 10th ടേമിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് എ 10 എ 10 ബൈ 7 എ 10 ടെന്നിനോടൊപ്പം 7 ആഡ് ചെയ്യുമ്പോഴാണ് എത്ര കിട്ടുന്നത് 17th ടേം കിട്ടുന്നത് ദാറ്റ് ഈസ് എ 10നോടൊപ്പം 10th ടേമിനോടൊപ്പം 7 ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എ 17 is equal to എ 10 പ്ലസ് 7 മനസ്സിലായല്ലോ ആദ്യം ആ ഫോർമാറ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് 17th ടേം ഫൈൻഡ് ചെയ്യേണ്ട ഫോർമുല എഴുതുക 10th ടേം ഫൈൻഡ് ചെയ്യേണ്ട ഫോർമുല എഴുതുക എ 17 ഈസ് ഈക്വൽ ടു എ 10 പ്ലസ് 7 എഴുതിയതിനു ശേഷം എ 17th ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് നമുക്കറിയാം എ എൻ കാണാനുള്ള ഫോർമുല എന്താണ് എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ദാറ്റ് ഈസ് എ 2 എന്ന് പറഞ്ഞാൽ എ പ്ലസ് 2 മൈനസ് 1 ഇൻറ്റു ഡി ദാറ്റ് ഈസ് എ പ്ലസ് ഡി അതുപോലെ എ 3 എന്ന് പറഞ്ഞാൽ എ പ്ലസ് 3 മൈനസ് 1 ഇൻറ്റു ഡി ദാറ്റ് ഇസ് ഈക്വൽ ടു എ പ്ലസ് 2 ഡി എന്ന് കിട്ടും നെക്സ്റ്റ് എ 17 ആണെങ്കിലോ എ 17 ഇസ് ഈക്വൽ ടു എ പ്ലസ് 17 മൈനസ് 1 ഇൻറ്റു ഡി ദാറ്റ് ഈസ് എ പ്ലസ് 16 ഡി അപ്പോൾ എ 17 വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ദാറ്റ് ഈസ് എ പ്ലസ് 16 ഡി ഇസ് ഈക്വൽ ടു 10th ടേം ഫൈൻഡ് ചെയ്യേണ്ട ഫോർമുല എന്താണ് എ പ്ലസ് 10 മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ് എൻ മീൻസ് പൊസിഷനാണ് 10th പൊസിഷനിൽ ലൈ ചെയ്യുന്ന നമ്പറാണ് എ 10 അതുപോലെ 17th പൊസിഷനിൽ ലൈ ചെയ്യുന്ന നമ്പറിനാണ് എ 17 എന്ന് പറയുന്നത് അപ്പോൾ എ എൻ മൈനസ് 1 ഇൻറ്റു ഡിയിൽ സെവൻ ഏതാണ് എന്നിന് പകരം എ 17 ആണെങ്കിൽ 17 മൈനസ് 1 ഇൻറ്റു ഡി എ 10 ആണെങ്കിൽ എ 10 മൈനസ് 1 ഇൻറ്റു ഡി അതുപോലെ 5 ആണെങ്കിൽ 5 മൈനസ് 1 ഇൻറ്റു ഡി ദാറ്റ് ഈസ് ഇവിടെ എ 10 ആയതുകൊണ്ട് എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്ന ഫോർമുലയിൽ 10 മൈനസ് 1 ഇൻറ്റു ഡി വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും എ പ്ലസ് 9 ഡി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എ പ്ലസ് 9 ഡി പ്ലസ് 7 അല്ലേ ഇവിടെ കോമൺ ഡിഫറൻസ് മാത്രമേ കാണാനുള്ളൂ അല്ലാതെ ടേംസോ ഒന്നും ഫൈൻഡ് ചെയ്യാനില്ല കാരണം ടേംസ് ഒന്നും കാണാനുള്ള വാല്യൂസ് നമുക്ക് തന്നിട്ടില്ല ഒള്ളി എന്തോന്ന് മാത്രമേ ഉള്ളൂ 10th ടേം 17th ടേമും 10th ടേമും ആയിട്ടുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ റിലേഷൻ എന്താണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് കോമൺ ഡിഫറൻസ് മാത്രമേ ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളൂ അത് മാത്രം ഫൈൻഡ് ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യാം നമുക്കറിയാമല്ലോ എ പ്ലസ് 16 ഡി ഈക്വൽ ടു എ പ്ലസ് 9 ഡി പ്ലസ് 7 ആണ് എ നെക്സ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ മൈനസ് ആവും അല്ലെങ്കിൽ അവിടെ വെച്ച് കട്ട് ചെയ്യാൻ ഡയറക്റ്റ് അറിയാമെങ്കിൽ അങ്ങ് കട്ട് ചെയ്താൽ മതി കാരണം എ പ്ലസ് 16 ഡി മൈനസ് എ ഈ എ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് എ ആവും അതുപോലെ 9 ഡി നെക്സ്റ്റ് സൈഡിൽ വരുമ്പോൾ എന്തോന്ന് വരും മൈനസ് ഡി വരും കാരണം ആർ എച്ച് എസിലുള്ള എ ആ ലെഫ്റ്റ് സൈഡിൽ എൽ എച്ച് എസിലോട്ട് വരുന്നത് അതുപോലെ 9 ഡി ആർ എച്ച് എസിലെ ആണ് അത് ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്നു പിന്നെ 7 മാത്രം നമുക്ക് ഡിയുടെ വാല്യൂ കാണാനായിട്ട് കോൺസ്റ്റന്റിന് അവിടെ ആർ എച്ച് എസ് തന്നെ ഇട്ടിട്ട് ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം നെക്സ്റ്റ് സൈഡിൽ കൊണ്ടുവരിക എ കട്ടാവും 16 മൈനസ് ഡി എത്രയാണ് 16 നിന്ന് 9 പോയാൽ എത്രയാണ് 7 അല്ലേ 7d ഈക്വൽ ടു 7 ദെൻ d ഈസ് ഈക്വൽ ടു 7 ബൈ 7 വിച്ച് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും 1 7 ബൈ 7 മീൻസ് ഡിയുടെ വാല്യൂ ഇവിടെ ഇൻറ്റു 7നോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്തുള്ള നമ്പറാണ് 7 ഡിയോടൊപ്പം 7 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഡി കാണാനായിട്ട്
സെവൻ ഡിവൈഡഡ് ബൈ ആർ എച്ച് എസിലുള്ള സെവനോടൊപ്പം ഇവിടെയുള്ള ഇൻറ്റു മൾട്ടിപ്ലിക്കേഷനിലുള്ള ഡി നെക്സ്റ്റ് സൈഡിൽ പോകുമ്പോൾ ഡിവിഷനിലോട്ട് മാറും. ദെൻ ഡി ഇസ് ഈക്വൽ ടു എന്തോന്ന് കിട്ടി വൺ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ എന്തോന്നാണ് ഇതിൽ വേറെ ക്വസ്റ്റ്യനിൽ എയോ ഡിയോ ഒന്നും ഫൈൻഡ് ചെയ്യാൻ വെറുതെ കോമൺ ഡിഫറൻസ് മാത്രമേ ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളൂ. ടേംസോ ഒന്നും ഫൈൻഡ് ചെയ്യും, കാരണം വേറെ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഒരു റിലേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ, സെവൻറ്റീൻത് ടേമും ടെൻത് ടേമും ആയിട്ടുള്ള റിലേഷൻ. അതിൽ അത് ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പിന്നെ എ എ കട്ടായി പോവും, ബാക്കിയുള്ള സിക്സ്റ്റീൻ ഡി എയും നയൻ ഡി എയും ഒരുമിച്ച് നയൻ ഡി എ നെക്സ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക. അന്നേരം നമുക്ക് ഡിയുടെ വാല്യൂ ആൻസർ ഡി ഇസ് ഈക്വൽ ടു വൺ എന്ന് കിട്ടും. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. തരുന്ന കാര്യങ്ങളെല്ലാം ഫോമുല വൈസിലങ്ങ് എഴുതിയാൽ മതി ആൻസർ കിട്ടും. ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക.